സംസ്ഥാനം വെള്ളപ്പൊക്ക കെടുതികളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതപരിഗണനകളില്ലാതെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നേരിടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കുബുദ്ധിയാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തവരെ നന്ദിപൂർവ്വം സ്മരിച്ച പിണറായി വിജയൻ രക്ഷാപ്രവർത്തനത്തിനെ മരിച്ച സേവാഭാരതി പ്രവർത്തകൻ ലിനുവിനെ മനഃപൂർവ്വം മറന്നു. അതേസമയം ദുരിതാശ്വാസ നിധിയിൽ വസ്ത്രം നൽകിയ നൗഷാദിനെയും പോക്കറ്റ് മണി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ 9-ാം ക്ലാസ്സുകാരനെയും ചേർത്ത് നിർത്തി. ദുരിതാശ്വാസ നിധിയിൽ വസ്ത്രവും പണവും നൽകിയവരെ ഏറെ പ്രശംസിച്ച മുഖ്യമന്ത്രിയുടെ ഇരട്ടതാപ്പിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് രൂക്ഷ വിമർശനമാണ്. സ്വയം സഹായ സംഘമായ സേവാഭാരതിക്ക് കീഴിൽ പ്രവർത്തിച്ചതുകൊണ്ടാണോ ലിനുവിനെ ഒഴിവാക്കിയതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. കോഴിക്കോട് ദുരിതക്കയത്തിൽ അകപ്പെട്ടുപോയ ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ലിനു എന്ന യുവാവ് സ്വന്തം ജീവൻ ബലി കൊടുത്തത്. മരിച്ച ലിനു സേവാഭാരതിക്കാരനായതുകൊണ്ടാണോ മുഖ്യമന്ത്രി അക്കാര്യം വിട്ടുകളഞ്ഞതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. വസ്ത്രവും പണവും നൽകിയതിലും ഏറെ വലുതാണ് ജീവൻ നൽകുന്നത്. RSSന്റെ സേവാഭാരതി പ്രവർത്തകൻ ആയതുകൊണ്ടാണോ ലിനുവിനെ ഒഴിവാക്കിയത്? ഈ സമയത്ത് മുഖ്യന്റെ രാഷ്ട്രീയ കുബുദ്ധിയാണോ ഇതിനു പിന്നിൽ? ഈ പ്രളയകാലത്ത് ജീവനേക്കാൾ വസ്ത്രത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കി തന്നു എന്നും ആരോപിക്കുന്നുണ്ട്. പെരുന്നാൾ ദിനത്തിൽ എറണാകുളം ബ്രോഡ്വേയിലെ തന്റെ തുണിക്കടയിൽ നിന്ന് ആവശ്യത്തിന് തുണികൾ ദുരിതാശ്വാസ പ്രവർത്തകർക്ക് നൽകിയ നൌഷാദിനെയും തിരുവനന്തപുരം സ്വദേശിയായ 9-ാം ക്ലാസ് വിദ്യാർത്ഥി ആദർശിനെയും അഭിനന്ദിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിൽ കുറിപ്പെഴുതിയിരുന്നു. ഇതിൽ മരിച്ച ലിനുവിന്റെ പേര് മാത്രം പരിഗണിക്കാതിരുന്നതിനെ തുടർന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിച്ചത്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ച് പിണറായി വിജയൻ ഇരട്ടച്ചങ്ങനല്ല, ഇരട്ടതാപ്പുകാരനെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റോട് തെളിഞ്ഞതെന്നും വിമർശനമുണ്ട്. അതേസമയം ലിനുവിന്റെ ജീവിതത്തിൽ അനുശോചനമായി മന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. അസംഖ്യം ചെറുപ്പക്കാർക്ക് ഊർജം പകരുന്ന ജീവത്യാഗമാണ് ലിനുവിൻ്റെതെന്നും ഈ പ്രളയത്തിന്റെ കണ്ണീരോർമ്മയാണ് ലിനുവെന്നുമായിരുന്നു മന്ത്രി തോമസ് ഐസക് സ്മരിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഐസക് ലിനുവിനെ സ്മരിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയി മരണപ്പെട്ട യുവാവിന് ആദരവുമായി സംവിധായകൻ ശ്രീകുമാർ മേനോനും രംഗത്തു വന്നിരുന്നു. ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് ലിനുവിന്റെ ത്യാഗമെന്നും ലിനുവിന് ഹൃദയത്താൽ ഒരു സെല്യൂട്ടെന്നും ശ്രീകുമാർ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു. രാജ്യം ലിനുവിന്റെ ധീരതയെ ആദരിക്കണമെന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയപ്പോഴാണ് കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി ലിനു രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ടത്. പ്രളയം വീടിനെ വെള്ളത്തിലാഴ്ത്തിയപ്പോൾ വീട് വിട്ട് ക്യാമ്പിൽ താമസിക്കുന്നതിനിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതായിരുന്നു ലിനു. രക്ഷാപ്രവർത്തനത്തിനിടെ ജീവത്യാഗം ചെയ്തിട്ട് സേവാഭാരതി പ്രവർത്തകനായതിനാൽ പേര് പോലും പരാമർശിക്കാത്ത മുഖ്യമന്ത്രിയുടെ സമീപനത്തിനെതിരെ പാർട്ടി അണികളിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.